അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നാളെ പുണ്യമാക്കപ്പെട്ട റജബ് മാസം വരാനിരിക്കുകയാണ്. വിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധമായ റമദാൻ മാസത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ച രണ്ട് മാസമാണ് റജബും ഷാബാനും. റജബ് മാസത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. ഈ റജബ് മാസത്തിൽ നാം എന്ത് ചോദിച്ചാലും നമ്മുടെ എന്ത് ആവശ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ഒരു മാസം കൂടിയാണ് റജബ് മാസം. പവിത്രമായ റജബ് മാസം പരിശുദ്ധ ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ വരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു മാസം കൂടിയാണ് റജബ് മാസം. ഈ പ്രസ്തുത മാസം യുദ്ധം ഹറാമാക്കുക വഴി പരിശുദ്ധ ഇസ്ലാം വളരെ ബഹുമാനം നൽകിയ ഒരു മാസമാണ്. റജബ് മാസത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റജബ് മാസം അള്ളാഹുവിൻ്റെ മാസവും ഷഅബാൻ എൻ്റെ മാസവും റമളാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസവുമാണ്. സ്വർഗത്തെ റജബ് എന്ന പേരുള്ള വെളുത്ത തേനിലേക്കാൾ മാധുര്യമുള്ള ഒരു പാനീയത്തിൻ്റെ അരുവിയുണ്ട്. റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചവന് അതിൽ നിന്നും പാനീയം നൽകപ്പെടും. അതുപോലെ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. അത് റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് മാത്രമാണെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിലെ നോമ്പിനു ശേഷം പ്രാധാന്യം കൊടുത്തത് റജബ് മാസത്തെ നോമ്പിനായിരുന്നു. റജബ് മാസത്തെക്കുറിച്ച് തിരുനബി ഇങ്ങനെ പറയും, റജബ് വിത്തുടുന്നതിൻ്റെയും ഷഅബാൻ നനയ്ക്കുന്നതിൻ്റെയും റമദാൻ കൊയ്ത്തിൻ്റെയും മാസങ്ങളാണ്. ഈ മൂന്ന് മാസവും വളരെ ഏറ്റവും പ്രതിഫലവും അതുപോലെ നമ്മുടെ എന്ത് ആവശ്യങ്ങൾക്കും എന്ത് പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഉത്തരം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. റജബ് മാസത്തെ പ്രത്യേകം ഒരുങ്ങുകയും റമദാനോടുകൂടി മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായി മാറുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ മുഅ്മിനായ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നൽകുന്ന മാസമാണ് എന്നതിൻ്റെ അർത്ഥം. ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട പരിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കഴിഞ്ഞ റമദാൻ മാസത്തെ നോമ്പ് നോച്ചുവീട്ടാൻ ബാക്കിയുള്ളവർ നോച്ചുവീട്ടുക, നിസ്കാരം ബാക്കിയുണ്ടെങ്കിൽ അത് ഖളാ വീട്ടുക, പരസ്പരം ഇടപാടുകൾ തമ്മിലുണ്ടെങ്കിൽ അത് തീർക്കുക, തൗബ ചെയ്യുക. നാം തൗബ ചെയ്ത് മടങ്ങേണ്ട സമയം കൂടിയാണ് ഈ റജബ് മാസം. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കും എന്നറിയാലോ. അതുകൊണ്ട് തന്നെ നാം ധാരാളം ഇഖ്ലാസ് സൂറത്ത്, ഫാത്തിഹ, ഒരുപാട് ദിക്ർ, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നമ്മുടെ സമയം വെറുതെ വേസ്റ്റാക്കി കളയരുത്. ഒരിക്കലും നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ്. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ഈ ദിക്റും സ്വലാത്തും ഖുർആനും നോമ്പും അനുഷ്ഠിക്കുന്നവരെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് മറ്റുള്ളവരോട് ആരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കിക്കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൻ്റെ അടിമകൾ ചെയ്യുന്ന ഓരോ നന്മകൾക്കും എല്ലാ മാസവും 10 ഇരട്ടി പ്രതിഫലം നൽകുമെങ്കിലും അത് റജബ് മാസത്തിൽ 70 ഇരട്ടിയായി വർദ്ധിക്കും. ഷഅബാൻ മാസത്തിൽ 700 ഇരട്ടിയായി, റമദാനിൽ 7000 ഇരട്ടിയുമായി കൂലി വർധന ഉണ്ടാവുന്നതാണ്. ഈ പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൻ്റെ മഹിമ മനസ്സിലാക്കാൻ നമുക്ക് ഒരൊറ്റ ഹദീസ് മതി. ആരെങ്കിലും റജബ് മാസത്തിൽ 7 ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ നരകത്തിൽ 7 കവാടങ്ങൾ അവർക്ക് അടക്കപ്പെടുകയും സ്വർഗത്തിൽ 8 കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. ഇത്രയേറെ എങ്ങനെയൊക്കെ നിരവധി മഹത്വങ്ങൾ ഉള്ള ഈ അനുഗ്രഹീയമായ മാസമാണ് റജബ് മാസം. ഈ റജബ് മാസത്തിൽ നമുക്കേറെ ഇബാദത്ത് ചെയ്യാനും അതുപോലെ നോമ്പനുഷ്ഠിക്കാനും നിസ്കരിക്കാനും സലാത്തും ദിക്റും ചൊല്ലാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന വസിയത്തോടുകൂടെ ഇന്നത്തെ ഈ റജബ് മാസത്തിൻ്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ അടുത്ത വിഷയവുമായിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.